ആ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ ധാരാളം പ്രഭാഷണങ്ങൾ, പ്രവർത്തകന്മാരുടെ ആ നിലക്ക്, എഴുത്തുകാരുടെ, പ്രാസംഗികന്മാരുടെ ഒക്കെ വിശദീകരണങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും അതാ പലിശയെ സംബന്ധിച്ചുള്ള പരസ്യം കൊടുക്കാൻ ഒരു മടിയുമില്ല. നോക്കൂ, നിങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ, കണ്ടോ ജനങ്ങളെ പ്രേരിപ്പിക്കാണ്, സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിന് കൂടുതൽ പലിശ, കൂടുതൽ ഭദ്രത, കൂടുതൽ ധാർമ്മികത. ഇത് സിറാജിൽ നിന്നാണ് വായിച്ചത്. മാധ്യമക്കാരൻ കൊടുത്തപ്പോഴോ ഒരു കബളിപ്പിക്കലും നടത്തി മാധ്യമത്തിൽ ഇതേ പരസ്യം. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിന് കൂടുതൽ ധാർമ്മികത, കൂടുതൽ ഭദ്രത, പലിശ എന്ന് കാണുന്നില്ല. അതെടുത്തൊഴിവാക്കി പറയാ, നല്ലതല്ലേ, അത് നല്ലതല്ലേ. എന്നാ നിങ്ങൾ എന്തിനീ പരസ്യം ഏറ്റെടുത്തു? സഹകരണ ബാങ്കിന്റെ പരസ്യല്ലേ, നിങ്ങൾ പലിശ എന്നത് അവിടെ കൊടുക്കാതിരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അപ്പോ ഓരോന്നിനും ആ നിലക്ക് കൊടുത്തിട്ട് ഈ സമുദായത്തിൽ അധാർമികതകൾ ഇങ്ങനെ വളരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അധാർമികതകൾ കൊടുക്കുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഏത് അധാർമികതക്കെതിരെയും അതാ മുജാഹിദുകളുടെ പള്ളി മിമ്പറുകൾ എന്നും ശബ്ദിച്ചിട്ടുണ്ട്, ഇനിയും ശബ്ദിക്കും. ഇനിയും ഇൻഷാ അല്ലാ അവിടെ നിന്ന് അധാർമികതകൾക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നിങ്ങൾ ഇനിയും വിമർശിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇതാ ഉത്ബുദ്ധരാണ്. നിങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് ജനം കേൾക്കാറുണ്ട്. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, സീഡികൾ വലിച്ചെറിയണേ മൗലൈമാരുടെ എന്ന് നിങ്ങൾ എത്ര കരഞ്ഞിട്ടെന്താ, ജനം ഇത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അവരുടെ പല തെറ്റിദ്ധാരണകളും നീങ്ങുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് കൃത്യമായി തന്നെ അറിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ, കൃത്യമായ ആ പ്രകാശത്തെ ജനങ്ങളോട് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ നിങ്ങൾ തടയിടാനും മറയിടാനും എവിടെയൊക്കെ ശ്രമിച്ചാലും ഈ പ്രകാശത്തെ വായകൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരൊക്കെ പരാജയപ്പെട്ടേ തീരൂ. ആ ഒരാശ്വാസവാക്കാണ്, ആ ഒരാശ്വാസവചനമാണ് മനസ്സിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടേണ്ടതുണ്ട്. മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് കാര്യങ്ങളൊക്കെ ബോധ്യമാകേണ്ടതുണ്ട്. എന്തിനു വേണ്ടി എന്തധ്വാനിച്ചാൽ എന്താ, പിരിഞ്ഞു പോകുമ്പോ എന്താ കയ്യിലുള്ളത്? വലം യഖുറുജു ഇല്ലാ ബിഖുതിനിൻ വഖിർഖതിൻ വമാ അമറു മിൻ മൻസിലിൻ ലല്ല ഖാലിയാ. മയ്യത്ത് കെട്ടിലേറിയിട്ട് മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകപ്പെടുമ്പോ കാണുന്നില്ലേ എന്താണ് ആ മയ്യത്ത് കൊണ്ടുപോകുന്നത്? കഫൻ പുടവയല്ലാതെ, അല്പം പഞ്ഞിയല്ലാതെ എന്തുണ്ട് കൈവശം? ഒറ്റക്ക് പോയി കബറിടത്തിൽ കിടക്കണ്ടേ? വാൻതാഹദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയ. ഒറ്റക്ക് ആ കബറിൽ പോയി കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വേഷത്തിലേക്കും പോകരുത് കേട്ടോ. ഇസ്ലാം വിലക്കിയ ഒരു വേഷത്തിലേക്കും ഉമ്മമാരെ, പെൺമക്കളെ പറഞ്ഞയച്ചു കൊടുക്കരുത്. ഡാൻസ് ആടാൻ വേണ്ടി നമ്മുടെ പെൺമക്കളെ സ്കൂളുകളിലേക്ക് വിട്ടുകൊടുക്കരുത്. കലോത്സവം നടത്താൻ വേണ്ടി, അതുപോലെ തന്നെ കുച്ചിപ്പിടി നടത്താൻ വേണ്ടി, തിരുവാതിരക്കളി നടത്താൻ വേണ്ടി, ആ നിലക്കൊക്കെയുള്ള പരകാര്യങ്ങൾക്ക് വേണ്ടി കലോത്സവങ്ങൾ എന്ന പേരിൽ, ആനിവേഴ്സറി എന്ന പേരിൽ ഓരോരുത്തർ അവരുടെ സമ്പ്രദായങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ മുസ്ലിമേ, നമുക്ക് നമ്മുടെ മക്കളോടൊരു കടമയില്ലേ? നമ്മുടെ മക്കളോടൊരു തർബിയത്ത് നമുക്കില്ലേ? എല്ലാവരോടും പറയുന്നു, സർവ ആളുകളോടും സ്നേഹത്തോടെ പറയുന്നു, അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യത്തിന് നമ്മുടെ മക്കളെയെങ്കിലും വിട്ടുകൊടുക്കരുത്. ഇതൊരപേക്ഷയാണ്, ഇതൊരു ഇസ്ലാമികമായ അപേക്ഷയാണ്. അള്ളാഹുവേ, ഈ സമുദായത്തെ കൊണ്ട് പന്താടുന്ന പലരുമുണ്ട്. ഈ സമുദായത്തെ സാംസ്കാരികമായി, ധാർമ്മികമായി തകർത്തെറിഞ്ഞ് ഇവിടുത്തെ ഇസ്സത്തില്ലാതാക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. അതിനവർ പല മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുസ്ലിമീങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. വർഗീയത നമുക്കില്ല,
തീവ്രവാദം നമുക്കില്ല. ഒരാ മുസ്ലിമിനെയും കൊല്ലുന്നത് പോയിട്ട് ഒരാ മുസ്ലിമിന്റെ ദേഹത്തേക്കൊരു ഒരു ഈർക്കിളിയെങ്കിലും ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടെ ചൂണ്ടുന്നവരില്ലല്ലോ മുസ്ലിമീങ്ങളിൽ. അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഒരാളെ കൊന്നുകളയുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ മണം പോലും അവന് വിലക്കപ്പെട്ടതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ഓ ചെറുപ്പക്കാരേ, തീവ്രവാദത്തിന്റെ മേഖലയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? അയൽവാസിയായ സഹോദരൻ അമുസ്ലിമാണെങ്കിലും ആരാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും അയൽപ്പക്ക മര്യാദ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? അയൽക്കാരൻ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും വിശപ്പ് വിശപ്പല്ലേ? അവന്റെ പുര ചോർന്നൊലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുര ചോർന്നൊലിക്കുന്നതിന് തുല്യമല്ലേ? സ്നേഹം വേണ്ടേ? സമാധാനം വേണ്ടേ? ഇസ്ലാമിക പ്രബോധനം എത്തിച്ചു കൊടുക്കലല്ലേ നമ്മുടെ ബാധ്യത? സർവ മുസ്ലിമീങ്ങൾക്കിടയിലും ഇസ്ലാമിന്റെ സന്ദേശം പറയലല്ലേ നമ്മുടെ ബാധ്യത? ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ തിരസ്കരിക്കട്ടെ, എങ്കിലും ഈ സത്യത്തിന്റെ സന്ദേശം സമാധാനാന്തരീക്ഷത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഈ നല്ല ഒരു അന്തരീക്ഷത്തെ, ഓ തീവ്രവാദത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ആവേഗം കൊണ്ട് ഇല്ലാതാക്കി തീർക്കരുത്. സമാധാനത്തോടെ ദഅവത്ത് നടക്കണം, സമാധാനത്തോടെ പ്രബോധനം നടക്കണം. അതിനുള്ള അവസരം ഇന്ത്യ ഗവൺമെന്റ് ഈ രാജ്യത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതില്ലാതാക്കാനുള്ള ശ്രമങ്ങളിൽ ഒരിക്കലും ചേർന്നു പോകരുതേ എന്ന് ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കതാണ് വേണ്ടത്. നമുക്ക് ദഅവത്ത് നടക്കണം, ഇസ്ലാമെത്തണം. നമ്മളെ പ്രവർത്തനം കൊണ്ട് ഒരാൾ തെറ്റിദ്ധരിച്ചുകൂടാ. അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളെ തനതായ രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണേ, അറിയണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംഗമം, മഹാസമ്മേളനം അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാക്കി തീർക്കുമാറാകട്ടെ. തമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് സന്തോഷത്തോടെ ഉച്ചരിച്ച് സ്വർഗീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള ഒരന്ത്യം വിധിക്കണേ അല്ലാഹു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.